ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഐശ്വര്യ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതെൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ലവ് മാരേജ് ആണ്, 8 ഇയേഴ്സ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻഗേജ്മെൻറ്റൊക്കെ ഫിക്സ് ചെയ്തു, ഈ മന്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കാനും മറ്റ് ചില ഷോപ്പിങ്ങിനും വന്നതാണ്. അപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരുള്ള കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഹോൾസെയിലായിട്ട് ഗോൾഡൊക്കെ കിട്ടുന്ന ഷോപ്പാണ്, പക്ഷേ എമൗണ്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ നോക്കി തുടങ്ങി. നമുക്ക് റിങ് വേണമല്ലോ എൻഗേജ്മെൻറ്റിന്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എൻഗേജ്മെൻറ്റിനുള്ള റിങ്ങും പിന്നെ എനിക്ക് ഏട്ടൻ്റെ വീട്ടുകാർ ഇടാൻ വേണ്ടിയിട്ടുള്ള വളയും എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വളയുടെ കുറേ സെക്ഷൻസൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി റിങ്ങിൻ്റെ മോഡൽ ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തു. നമ്മൾ അളവൊക്കെ കൊടുത്തു, റിങ് പണിയാൻ വേണ്ടി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു വളയൊക്കെ സെലക്ട് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജയലക്ഷ്മിയിൽ നല്ല സെലക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടനാണ് കാർ ഓടിക്കണത്. ഏട്ടനും ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ അമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഗോൾഡ് എടുക്കാനും ഡ്രസ്സ് എടുക്കാനും. പിന്നെ നമ്മൾ ജയലക്ഷ്മിയിലേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ അവിടെ എത്തി. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറയാം ഗൈസ്. അപ്പോൾ നമ്മളിതേ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജയലക്ഷ്മിയുടെ ഉള്ളിലേക്ക് കടന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം എൻ്റെ ആണല്ലോ എൻഗേജ്മെൻറ്റും, അപ്പോൾ ഞാനാണല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ ഒന്നും എനിക്കിങ്ങനെ ഫോൺ പിടിച്ച് വ്ളോഗ് എടുത്ത് നടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാനാണെങ്കിൽ കയറിപ്പോണേ, ഏട്ടൻ്റെ കയ്യിലായിരുന്നു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജയലക്ഷ്മിയിലേക്ക് പോയി. നമ്മൾ ഉദ്ദേശിച്ച മോഡലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ റിസപ്ഷൻ ഇടാൻ പറ്റിയിട്ടുള്ള ലഹങ്കകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ട്രഡീഷണൽ ടൈപ്പ് ലഹങ്കയാണ് ഉദ്ദേശിച്ച് പോയത്. ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇങ്ങനത്തെ മോഡലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി, സമയം കളയാണ്ട് നേരെ നമ്മൾ കല്യാൺ സിൽക്സിലേക്കാണ് പോയത്. തൃശ്ശൂരുള്ള കല്യാൺ സിൽക്സിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഗൈസ് നമ്മൾ കല്യാൺ സിൽക്സിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ അമ്മയും കൂടി കാറിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഏട്ടൻ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഷോപ്പിലേക്ക് കയറി കേട്ടോ. അപ്പോൾ കുറേ ലെങ്തി വീഡിയോസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഗോൾഡ് എടുക്കാൻ പോയപ്പോഴാണെങ്കിലും ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴാണെങ്കിലും. കാരണം എൻഗേജ്മെൻറ്റ് വെഡ്ഡിംഗ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും, കുറച്ച് ബിസി ആയിട്ടുള്ള ടൈമാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഗോൾഡ് എടുക്കാൻ പോയാലും പെട്ടെന്നൊന്നും നമുക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. നമുക്ക് സെലക്ട് ചെയ്യാൻ തന്നെ കുറേ ടൈം പോവും. അപ്പോൾ വീഡിയോ കുറേ ലെങ്തി ആയിട്ട് നമുക്ക് നടന്നെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ആദ്യം ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം പോയി, അതിന് മാച്ചിങ് ആയിട്ടാണ് ഏട്ടൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ അന്നത്തെ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ഗൈസ് നമ്മൾ ഗോൾഡ് എടുക്കലും ഡ്രസ്സ് എടുക്കലും വേറൊരു ഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്ക് സൺഡേ ആയിരുന്നു. പിന്നെ നമ്മൾ ഏട്ടനും ഏട്ടനും വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇത് ഇന്നലെ നമ്മൾ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ പോണ വീഡിയോ ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഞാൻ ജോയിൻ ചെയ്ത് ഒറ്റ വ്ളോഗ് ആക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെൻറ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കുന്നത്, കാരണം നമ്മൾ ഇത്ര ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. സോ ഞാൻ വിചാരിച്ച ഓർണമെൻറ്റ്സൊക്കെ റെൻറ്റഡ് ആക്കാമെന്ന്. അപ്പോൾ തൃശ്ശൂർ പുതിയൊരു ഷോപ്പ് വന്നിട്ടുള്ളതാണ്, ഇക്കണ്ടവാര റോഡിലാണ്, നമ്മുടെ മനോരമയുടെ ആ ഒരു ഭാഗത്തായിട്ട് വരും. ഇത് ഫുള്ളും കാണുന്നത് റെൻറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. വെഡിങ്ങിനാണെങ്കിലും റിസപ്ഷന് എൻഗേജ്മെൻറ്റിന് അല്ലെങ്കിൽ നമുക്ക് പാർട്ടി ഏതൊരു ഫംഗ്ഷനാണെങ്കിലും നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ ടൈപ്പും ഓർണമെൻറ്റ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഡയമണ്ടിൻ്റെ പോലത്തെ, അതുപോലെ ഗോൾഡ്, ഏത് മോഡൽ നിങ്ങൾക്ക് വേണോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നുണ്ട്. അടിപൊളി കളക്ഷനുള്ളൊരു ഷോപ്പാണ്. നിങ്ങൾ റെൻറ്റഡ് ഓർണമെൻറ്റ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിയിട്ട് വരാം കേട്ടോ. നമുക്ക് നമ്മുടെ ഡ്രസ്സ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിമാർ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ രീതിയിലുള്ള ചെയിനുകൾ, അതുപോലെ അതിന് മാച്ചഡ് ആയിട്ടുള്ള കമ്മൽ, മോതിരം എല്ലാം ആ ചേച്ചിമാർ കാണിച്ചു തരും. അപ്പോൾ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. കുറേയൊക്കെ ട്രയൽ ചെയ്ത് നോക്കി, അതിന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ലെഹങ്കയുടെ ടോപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ടോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, കയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡ് വർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഓർണമെൻറ്റ്സ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വളയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എല്ലാം സെലക്ട് ചെയ്തു. നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, പേയ്മെൻറ്റ് അടച്ചു. അങ്ങനെ ഗൈസ് നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും കൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ അനീത്തിക്ക് ചെറിയൊരു ചോക്കറ് സിമ്പിളായിട്ടുള്ള റെൻറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ചോക്കറും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കളക്ഷനുള്ളൊരു ഷോപ്പാണ് കേട്ടോ.
ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേയൊക്കെ ഗോൾഡാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൈസിൽ വരുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് മസ്റ്റായിട്ട് ഇതുപോലെയുള്ള വെഡ്ഡിങ് സെറ്റ് ആണെങ്കിലും അതുപോലെ ആൻറ്റി കളക്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി കളക്ഷൻസാണ്, നമുക്ക് ഏത് രീതിയിലുള്ള ഓർണമെൻറ്റ്സ് വേണമെങ്കിലും അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അവിടുത്തെ ഓരോ കളക്ഷൻസ് കണ്ട് അവർ അന്തം വിട്ട് നിൽക്കായിരുന്നു. കാരണം ഗോൾഡൊക്കെ മാറി നിൽക്കണം, അതുപോലെ അടിപൊളി വർക്കുള്ള മാലകളും അതിന് പെയറായി വരുന്ന വള അതുപോലെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ലോങ് ചെയിനുകളും അതുപോലെ ചോക്കർ സെറ്റുകൾ അതുപോലെ നെക്ലസ്സുകൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സിന് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കളർ കോമ്പിനേഷനായിട്ടുള്ള ജ്വല്ലറി സെറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അമ്മയും അനിയത്തിയും കൂടിയിട്ട് അവിടെ അമ്മയ്ക്കുള്ള ചെറിയൊരു ചോക്കർ സെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജുംകിയുടെ ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, ജിംകാൻ്റെ ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അരപ്പെട്ടകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത്, അത് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ നല്ല നല്ല മോഡലുകൾ കണ്ടു കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് ആണെന്ന് നമ്മൾ ശരിക്കും തോന്നിപ്പോവും. അതുപോലത്തെ സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. നെക്ലസ്സുകൾ നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെട്ടി തിളങ്ങുകയാണ്. അതുപോലെ നല്ല അടിപൊളി എന്താ പറയുക ചോക്കർ സെറ്റുകളും അതുപോലെ നെക്ലസ് പെയറുകളൊക്കെ കണ്ടു. അതിൻ്റെ തന്നെ കുറേ വെഡ്ഡിങ് സെറ്റിങ്ങിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളും ഞാൻ കണ്ടു കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ റിസപ്ഷന് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെക്ലസ്സുകളാണ്. നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റൊക്കെ അടച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ബെല്ലാമേരിയയിലേക്കാണ് പോണേ. ഇതൊക്കെ പുത്തമ്പള്ളിയുടെ അടുത്താണ് കേട്ടോ വരുന്നത്. മറ്റേ ഷോപ്പ് വരുന്നത് ഇക്കണ്ടവേരൻ്റെ അവിടെയാണ്. ബെല്ലാമേരിയയിലേക്ക് പോയത് നമ്മൾ കുറച്ച് വേറെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചെറിയ സാധനങ്ങളല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. നമുക്ക് അരപ്പട്ട എൻ്റെ ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങണം. പിന്നെ നമുക്ക് വളയുടെ കുറച്ച് വേറെ സെറ്റുകൾ വാങ്ങാനുണ്ട്. പിന്നെ സ്റ്റെക്ക് ആൻഡ് സ്റ്റഡ്, അതുപോലെ എനിക്ക് മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ലെൻസ്, ലാഷസ്, അങ്ങനെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബെല്ലാമേരിയയിലേക്കാണ് വന്നത്. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, ഹെയർ ആക്സസറീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ കളക്ഷനാണ് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാവും. അതുപോലെ സാധനങ്ങളാണ്, കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡുകളാണെങ്കിലും അതുപോലെ പലതരത്തിലുള്ള ആക്സസറീസ് ഉണ്ട് ഹെയറിൻ്റെ. അപ്പോൾ ഞാൻ ലാഷസൊക്കെ സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ഓൾറെഡി നല്ല ലാഷസൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ലാഷസ്, പിന്നെ നമ്മുടെ ഡ്രസ്സിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇതൊരു മൂന്ന് ഫ്ലോറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഹെയർ ആക്സസറീസ് അതുപോലെ കമ്മലിൻ്റെ സെറ്റുകൾ അങ്ങനെ കുറേ ഐറ്റംസുകൾ വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോർ നോക്കുകയാണെങ്കിൽ കോംബ്, കോസ്മെറ്റിക് സാധനങ്ങൾ, അതുപോലെ വെഡ്ഡിങ്ങിൻ്റെ കുറേ കോംബോ ജ്വല്ലറി സെറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ റെൻറ്റഡ് അല്ല, നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ ഓർണമെൻറ്റ്സ് നോക്കാഞ്ഞത്. നമ്മളതൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ വെറുതെ യൂസ് ചെയ്യില്ല ഞാനൊന്നും, അതുകൊണ്ടാണ് ഇവിടെ നിന്ന്. പക്ഷേ നിങ്ങൾ വെഡ്ഡിങ്ങിനൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങാൻ റെഡിയാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എക്സ്റ്റെൻഷൻസ് നോക്കി ഹെയറിൻ്റെ. വെറുതെ നോക്കിയതാണ്, നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നല്ല. ജസ്റ്റ് ഞാൻ എങ്ങനത്തെ കളക്ഷൻസൊക്കെ ഉണ്ട് ഹെയറിൻ്റെ എക്സ്റ്റെൻഷനുകളൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അലങ്കാറിലേക്ക് പോയി. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനും മമ്മിയും അനിയത്തിയും ചിക്കൻ ബിരിയാണി കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ ചെറുതായിട്ട് നമ്മൾ ഹീൽസൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു, ചെരുപ്പ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഗൈസ് ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റിയിട്ടുള്ളൊരു സിറ്റുവേഷനല്ലോ. ഒടുക്കത്തെ ചൂടും പിന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പം വീഡിയോ എടുത്ത് നടക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വരില്ല, കാരണം കുറേ സെലക്ട് ചെയ്യാനൊക്കെ നിൽക്കുമ്പോഴേ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. നല്ല ഉറക്കും, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ, എൻഗേജ്മെൻറ്റിൻ്റെതായ കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ പുറമേ ഈ വീഡിയോൻ്റെ പിന്നാലെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോ എടുക്കണം. ബൈ.